നമ്മുടെ വീഡിയോ മുമ്പേ കാണുന്നവർക്കറിയാം, നമ്മൾ 1 to 10 വർഷമുള്ള മുയലിൻ്റെ വളർച്ചയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്ഡേഷനായിട്ട് ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് മുഴുവനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഇവരെ വളർച്ച ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇവർ വിക്കറായോ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പേ വീഡിയോ ഒന്ന് നിർത്തി വയ്ക്കാം. ഈ സമയം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനുമുള്ള സമയമാണ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, കൂടെ ഷെയർ ഈ വീഡിയോ അവരുടെ അവസാനം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ കമൻറ്റ്, നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ കമൻറ്റ് കൂടെ ചെയ്തേക്കുക. ഞങ്ങൾ എന്തെങ്കിലും ടൈപ്പ്സ് ഓഫ് വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. ഞങ്ങൾ കഴിയുമെങ്കിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മളൊരു 3 വീഡിയോ ചെയ്തിട്ടുണ്ട് കമൻറ്റിലൂടെ പറഞ്ഞാൽ. പിന്നെ നമ്മൾ വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുയലൊക്കെ 45 ദിവസം ആയിട്ടുണ്ട്. ഇവരെല്ലാവരും നമ്മൾ പുല്ലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പുല്ല് എങ്ങനെ കൊടുക്കണം, നമ്മൾ വളർത്ത പുല്ല് കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. പിന്നെ മുയൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കാണാം. ഈ വീഡിയോയുടെ അവസാനം എല്ലാ വീഡിയോസും കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ വഴി കാണാം. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്താൽ മാത്രമേ എൻ്റെ സ്ക്രീൻ വഴി കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒന്ന് 45 ദിവസമായി മുയലിനെ കാണിക്കാനാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോയുടെ തമ്മിനെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുയലൊക്കെ വിൽക്കാറൊക്കെ ആയിട്ടുണ്ട്. ഒരു 40 ദിവസം ആകുമ്പോൾ തന്നെ എല്ലാവരും വിൽക്കുന്ന കാണാം. അപ്പോൾ നമ്മുടെ മുയൽ 45 ദിവസം കഴിഞ്ഞിട്ടാണ്, നമ്മളൊരു 50 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മുയലുകളെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യത്തെ കൊടുക്കുന്നില്ലെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ വെള്ളം വയ്ക്കുമ്പോൾ ഇപ്പോൾ മുയൽ ഇവർ വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്, വെള്ളം വയ്ക്കുമ്പോൾ നമ്മൾ നിറച്ച് വെക്കരുത്. മുയലിനേക്കാളും ചെറിയൊരു പാത്രത്തിൽ വേണം വയ്ക്കാനായിട്ട് കുഞ്ഞുങ്ങളുടെ കാലും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവരുടെ ദേഹം അധികം നനയാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ ഇവർ വിൽക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെയും ബൈ.